എല്ലാവർക്കും സ്വാഗതം. ഞാൻ രാവിലെ 11:30 ആണ് കടല് കയറുന്നു എന്ന് പറഞ്ഞിട്ട് കണ്ണമാലിയിൽ നിന്ന് ഒരു ലൈവ് ചെയ്തത്. ഇപ്പോൾ ഏകദേശം മണി 4:00 പക്ഷേ ഇപ്പോഴും കടല് അതിഭീകരമായിട്ട് കയറി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ഇവിടുത്തെ ഇത് റോഡാണ് നിങ്ങളെ കാണുന്നത്. ഇവിടുത്തെ വീടുകളെല്ലാം നല്ല രീതിയിൽ കടലാക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വീടുകളിലൊക്കെ നോക്കാണ്. ഓരോ വീടുകളിലെ അവസ്ഥയാണ്. ആളുകളെല്ലാം വെള്ളത്തിലും നീന്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്ക് കാണാം. കാരണം 4 മണിക്ക് ഇറക്കമുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പോലും ഇതുവരെ അത് ഇറങ്ങുന്ന ഒരവസ്ഥയിലായിട്ടില്ല. ഇത്രയും നേരം അതിശക്തമായിട്ടുള്ള ഒരു മഴയായിരുന്നു. പക്ഷെ ഇപ്പൊ മഴ മാറി. പക്ഷെ കടലിലെ വെള്ളത്തിന്റെ അതൊട്ടും കുറഞ്ഞിട്ടില്ല. അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ചെല്ലാനം പഞ്ചായത്തില് മൊത്തത്തില് ഇതുപോലെ തന്നെ കടല അത്യാവശ്യം നല്ല രീതിയിൽ കയറിയിട്ടുണ്ടെന്നാണ് കിട്ടുന്ന അറിവ്. ഇതിപ്പോ കണ്ണമാലിയിൽ നിന്ന് മാത്രമാണ് ലൈവ് ചെയ്യുന്നത്. ഞാനീ പോയിക്കൊണ്ടിരിക്കുന്നത് റോഡിലൂടെയാണ്. സെന്റ് ആന്റണീസ് ചാപ്പൽ റോഡിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ എല്ലാ വീടുകളും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം ഇറങ്ങേണ്ട സമയമായിട്ടും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇത് വല്ലാത്തൊരു പ്രതിഭാസമാണ്. കാരണം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ പറഞ്ഞു 4 മണിയാകുമ്പോഴത്തേക്ക് വെള്ളം ഇറങ്ങുമെന്ന്. പക്ഷെ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇവിടെ അത്യാവശ്യം ബണ്ടെല്ലാം വെച്ച് സുരക്ഷിതമാക്കിയ ഒരു പ്രദേശമായിരുന്നു. പക്ഷെ എന്നിട്ട് പോലും അതിനെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഈ കടലയേറ്റം ഉണ്ടായിരിക്കുന്നത്. ശരി, ഇതിപ്പോ ഒരു പ്രതീക്ഷയില്ലാതെ കയറി വന്നൊരു കടലാണ്. നാളെയും മറ്റന്നാളും ഇതിന്റെ പീക്കായിരിക്കും എന്ന് പറയുന്നുണ്ട്. കാരണം ഈ ന്യൂനമർദ്ദം ഫോം ആയതേ ഉള്ളൂ. അത് സൈക്ലോണിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പോഴത്തേക്ക് കൂടുതൽ പ്രശ്നങ്ങളുണ്ടാവുമെന്ന് പറയും. ഇപ്പോൾ വീണ്ടും മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ കാറ്റ് വന്നിട്ടില്ല. കാറ്റില്ലാത്തത് കൊണ്ടാണ്, കാറ്റുണ്ടായിരുന്നെങ്കിലും ഇതിനേക്കാൾ ഭീകരമായിരുന്ന അവസ്ഥ. ശരി, അപ്പോൾ ഇതിലെ അധികാരികളോട് ഒരുപാട് കാലമായിട്ട് ചെല്ലാനത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരവസ്ഥയ്ക്ക് മാറ്റം വരുത്തണം എന്ന്. അപ്പോൾ ഇവിടെ ജിയോ ബാഗ് കൊണ്ട് അതുപോലെ മണൽച്ചാക്കുകൾ കൊണ്ടൊക്കെ ഇത് തടുക്കാനുള്ള ശ്രമം നടന്നു. പക്ഷെ ഒന്നും ഫലവത്താകുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും ആവശ്യം പുലിമുട്ടുകളും ശക്തമായ കടൽ ഭിത്തികളും കൊണ്ട് മാത്രമേ ഈ തീരം സംരക്ഷിക്കപ്പെടുകയുള്ളൂ. അതൊരിക്കൽ കൂടി ഈ ഒരു കടലാക്രമണം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. കാരണം ഈ വെച്ച ജിയോ ബാഗുകളും ചാക്കുകളും ഒക്കെ കടലിന് മുന്നിലൊന്നുമല്ല. കടലിൻ്റെ ശക്തി, പ്രകൃതിയുടെ
ശക്തികളുടെ മുമ്പിൽ ഒന്നുമല്ല, അത് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ജനങ്ങൾ ഇതുപോലെ വെള്ളത്തിൽ നീന്തേണ്ട അവസ്ഥയിലെത്തി. അപ്പോൾ ഇതിൽ അധികാരികളോട് പറയുന്നതിനേക്കാൾ കൂടുതൽ ചെല്ലാനത്തെ ജനങ്ങളോട് പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ ഓരോ പാർട്ടിയിൽപ്പെട്ട ആളുകളായിരിക്കാം, പക്ഷേ ഇവിടെ അതെല്ലാം മറന്ന് ഒന്നിച്ചൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രശ്നത്തിന് എന്നേക്കുമായിട്ടൊരു പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ.